സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ ഡിവൈൻ വോയിസ് എന്നുള്ള വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന ദിവസം ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അഭിഷേകം നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക നിയോഗവുമായിട്ടാണ്. എന്തോ ഒരു വലിയ സത്യം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചു വിടുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു ബോധ്യം എനിക്ക് ഉണ്ടായത് എൻ്റെ ഒരു സുഹൃത്ത് ബാബു എന്നാണ് ആളുടെ പേര്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആൾ മരിച്ചു. മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുക അദ്ദേഹത്തിന് ക്യാൻസറാണ്. ഈ ക്യാൻസർ രോഗം വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ രോഗം വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും ഈ രോഗം വന്നതിന് ശേഷം ആ മരണം വരെയുള്ള ഒരു വർഷവും ഇത് രണ്ടും തമ്മിൽ ഒരു രാത്രിയും പകലും പോലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. രോഗം വരുന്നതിന് മുമ്പ് അദ്ദേഹം മോശക്കാരനായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരിക. അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരും, പള്ളിയുമായിട്ട് സഹകരിക്കും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം സഹകരിക്കും. നല്ലൊരു ഭർത്താവ്, നല്ലൊരു പിതാവ്, നല്ലൊരു സുഹൃത്ത്, ഒത്തിരിയേറെ രാഷ്ട്രീയ ബന്ധങ്ങൾ, സാമ്പത്തികമായ ഭദ്രത, അങ്ങനെ നീങ്ങിയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് തനിക്ക് മാരകമായ ഒരു രോഗമുണ്ട്. പകച്ചു പോകുന്ന ആ മനുഷ്യൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ചികിത്സയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനെ ചികിത്സ ആരംഭിച്ചു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അതിൻ്റെ കീമോയായി, റേഡിയേഷനായി, അടുത്ത ഓപ്പറേഷനിലേക്ക് പോയി. പക്ഷേ ഈ സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടായ വലിയൊരു മാറ്റം, അതാണ് എന്നിൽ എൻ്റെ കണ്ണു തുറപ്പിച്ചത്. ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും ദൈവം വലിയ ഒരു ഉൾക്കാഴ്ച നൽകുകയായിരുന്നു. അത് ഈ ലോക ജീവിതമെന്ന് പറയുന്നത് ഒരു നൈമിഷികമാണ്. ഈ ലോക ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് നിത്യജീവനാണ് എന്നൊരു ബോധ്യം ആ മനുഷ്യനിലേക്ക് ആ സമയം കടന്നു വരികയാണ്. ആദ്യത്തെ പകച്ചിൽ പല ധ്യാന ഗുരുക്കന്മാരെ കാണാൻ പോകുന്നു, വൈദികരെ കാണാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, അവിടുന്ന് കിട്ടിയൊരു ഉൾക്കാഴ്ച. നമ്മൾ ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ്, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് കിട്ടി എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ആ വ്യക്തിയുടെ ജീവിതം, പിന്നെ മരണത്തെക്കുറിച്ചൊരു ഭയമില്ല അദ്ദേഹത്തിന്. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരും, കൈകൂപ്പി നിന്ന് കുർബാനയിൽ പങ്കുചേരും, എല്ലാ ദിവസവും കുർബാനയിൽ സ്വീകരിക്കും. രോഗം ഒരു വശത്തോടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. ആസ്പത്രികളിലായിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ആസ്പത്രിയിൽ അഡ്മിറ്റാകും, നമ്മളവിടെ കാണാൻ ചെല്ലുമ്പോൾ ആവശ്യപ്പെടുന്നത് രോഗി ലേപനം തരിക. പല പ്രാവശ്യം രോഗി ലേപനം സ്വീകരിച്ചു. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ചിന്തയില്ലാത്ത രീതിയിലേക്ക് ആ രോഗം ആ വ്യക്തിയെ മാറ്റുകയാണ്. ഈ ലോകത്തിൻ്റെ ഒരു മകനായിരുന്ന ആ വ്യക്തി ആ രോഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി ആ ബാബു എന്നുള്ള ആ വ്യക്തിയെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഒരു വലിയ സത്യം ഈ ലോകത്തോട് പറയാൻ വേണ്ടിയാ. ആ സത്യം ഇതാണ്, ലോകം പറയും ഒരു രോഗം നമ്മെ പലപ്പോഴും മരണത്തിലേക്ക് നയിക്കും. ഇത് ലോകത്തിൻ്റെ ഭാഷയാ. പക്ഷെ ബാബുവിലൂടെ ദൈവം ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചൊരു സത്യമുണ്ട്, അതിതാണ്, ചില രോഗങ്ങൾ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും. ഇത് വളരെ മാന്യമായ രീതിയിൽ പ്രഘോഷിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത്. ഞാൻ ഓർക്കുകയാണ് ആ ജീവിത സാഹചര്യങ്ങൾ, ആ ഒരു വർഷം കടന്നു പോയപ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴൊന്നും ഒരിക്കലും ഒരു നിരാശയുണ്ടായില്ല. ദൈവം ആ ജീവിത പങ്കാളിയെ, ഭാര്യയെ, മക്കളെ എല്ലാവരെയും അതേപോലെ അങ്ങ് ഉണർത്തുകയാണ്. ആ രോഗത്തെ ഓർത്തോ അല്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുള്ളതോർത്തോ
വേദനിക്കുന്ന വിറങ്ങലിക്കുന്ന ഒരു കുടുംബത്തെയല്ല കണ്ടത്. അവസാനത്തെ 3 മാസങ്ങൾ രോഗം അതിൻ്റെ മൂർധന്യത്തിലെത്തി അബോധാവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് അവസാനം 3 ദിവസങ്ങളൊക്കെ വന്നു. ഈ നാളുകളിലെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ട്, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാനായിട്ട്, വചനം ഇങ്ങനെ കേൾക്കുവാനായിട്ട്, കുർബാനപ്പാട്ടുകൾ തനിച്ച് പാടുവാനായിട്ട്, ഇങ്ങനെയൊക്കെ ജീവിതം അങ്ങോട്ട് സന്തോഷത്തോടുകൂടെ സമർപ്പിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണുകയായിരുന്നു. അവസാനത്തെ നാളുകൾ വന്നപ്പോൾ വലിയ ആസ്പത്രികളിൽ നിന്ന് മാറി നാടിൻ്റെ അടുത്ത ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുവന്നു. അത് ഞാൻ കണ്ടത് ഒരു വലിയ ദൈവ അനുഗ്രഹം പോലെയാണ്. കാരണം ആ അവസാനത്തെ ആ മണിക്കൂറുകളിൽ ആ കുടുംബം മുഴുവനും ചുറ്റും നിന്നുകൊണ്ട് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവസാനം ആ മുറിയിൽ മരണസമയമായി എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ഇതാ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൂട്ടക്കരച്ചിലൊക്കെയായി. പെട്ടെന്ന് ആ ജീവിത പങ്കാളിയുടെ ഉള്ളിലേക്ക് ഒരു തോന്നൽ വരികയാണ്, ഇത് ആത്മാവ് വേർപെടുന്ന നിമിഷമാണെങ്കിൽ അത് കരച്ചിൽ കേട്ടുകൊണ്ടല്ല ആത്മാവ് പോകേണ്ടത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പോകേണ്ടത്. പെട്ടെന്ന് ആ ജീവിത പങ്കാളി ആ മുറി മുഴുവൻ നിറഞ്ഞിരുന്ന എല്ലാവരും പറയുകയാണ്, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ സ്തുതിപ്പിൻ്റെ നിറവിൽ ആ ജീവിതം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല മരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഔസേപിതാവിൻ്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുക. പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കാൻ സാധിക്കുക, ഈശോ കരം പിടിച്ചുകൊണ്ട് ശക്തി പകരുക, അതുകൊണ്ടൊക്കെയാണ് ഔസേപിതാവിൻ്റെ മരണത്തെ നമ്മൾ ഭാഗ്യപ്പെട്ട മരണം എന്നൊക്കെ പറയുക. നമ്മുടെയൊക്കെ ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് പ്രതീക്ഷാനിർഭരമായൊരു മരണമാണ്. നിരാശയിൽ മരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ പ്രത്യാശയിൽ മരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഒരമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു ശിശു, ആ ശിശുവിന് 9 മാസമാണ് ആ അമ്മയുടെ ഉദരത്തിൽ വസിക്കാനുള്ള കാലം. ആ 9 മാസം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരു കാലഘട്ടമാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സുരക്ഷിതമാണ്. ആവശ്യമായ എല്ലാ പോഷണങ്ങളും ആ കുഞ്ഞിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ കുഞ്ഞിന് കൈ ആവശ്യമില്ല, കാലാവശ്യമില്ല, ഇവിടെ ഹൃദയത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ തലച്ചോറിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ അമ്മയിൽ നിന്ന് എല്ലാ പോഷകങ്ങളും ഇങ്ങനെ ഈ പൊക്കിൾക്കൊടിയിലൂടെ ഈ കുഞ്ഞിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 9 മാസം ആ കുഞ്ഞ് വളരുമ്പോൾ, ആ 9 മാസം കൊണ്ട് ആ കൊച്ചു വളർത്തിയെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കൈകാലുകൾ വളർത്തിയെടുക്കും, അത് ഹൃദയത്തെ വളർത്തിയെടുക്കും, അത് തലച്ചോറിനെ വളർത്തിയെടുക്കും, അത് കരളിനെ വളർത്തിയെടുക്കും, അത് കിഡ്നിയെ വളർത്തിയെടുക്കും. ഇതൊന്നും ഗർഭസ്ഥാവസ്ഥയിൽ ആ കൊച്ചിന് ആവശ്യമുള്ള കാര്യമല്ല. എന്നിട്ടും എന്താണ് ആ കൊച്ച് ആ സമയത്ത് 9 മാസം കൊണ്ട് ഈ കൈകാലുകളും ഹൃദയവും തലച്ചോറും എല്ലാം വളർത്തിയെടുക്കുക? കാരണം 9 മാസം കഴിയുമ്പോൾ ഈ ഗർഭസ്ഥാവസ്ഥയിൽ നിന്ന് ഈ കുഞ്ഞ് പുറത്തു വരേണ്ടതാണെന്നും പിന്നെ ജീവിക്കേണ്ടത് ലോകത്തിലാണെന്നും, ആ ലോകത്ത് ജീവിക്കുവാനായിട്ട് കൈ കാലുകൾ ഹൃദയം ആവശ്യമാണെന്നും ആ കുഞ്ഞിനറിയാം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് നമ്മളോട് പറയുന്ന ഒരു സുവിശേഷമുണ്ട്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഇത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ 9 മാസം പോലെയാണ്. ഇതല്ല ജീവിതം, ഇതൊരു ആരംഭം മാത്രമാണ്. ഇതിൻ്റെ അവസാനം ആ സത്യത്തിൽ ജീവിതം ആരംഭിക്കുക, അതാണ് ഒരു ഗർഭസ്ഥ ശിശുവും ലോകത്തോട് പറയുന്നതാണ്. ഈ കുഞ്ഞ് ചിന്തിക്കുകയാണ്, ഈ ഉദരത്തിൽ മാത്രമാണ് എൻ്റെ ജീവിതം, ഇതുകൊണ്ട് എൻ്റെ അവസാനിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനാകെ വളർത്താൻ പോകുന്നവട് അവൻ്റെ പൊക്കിൾക്കൊടി ആ ഒരു കോഡ് മാത്രമായിരിക്കും. കാരണം അതിലൂടെയാണ് അവനെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു കുഞ്ഞ് ചെയ്യുന്നത് അതല്ലല്ലോ. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗർഭസ്ഥാവസ്ഥയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം നേടിയെടുത്ത് പുറത്തു വരുമ്പോഴാണ് ആ കുഞ്ഞിന് നമ്മൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞെന്ന് പറയുക. ഇതുതന്നെയാണ് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മെ ഈ ലോകത്തിൽ ദൈവം അയച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ്:
ഇത് കഴിഞ്ഞു വരുന്ന നിത്യജീവനിലേക്ക് നിക്ഷേപം കൂട്ടുവാൻ വേണ്ടി ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നീ പരിശ്രമിക്കുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. ഇതാണ് സത്യത്തിലായ എൻ്റെ സുഹൃത്ത് ജീവിതം കൊണ്ട് ലോകത്തോട് പറഞ്ഞത്. ഇതാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുക, നിത്യജീവന് വേണ്ടി സ്വത്തുകൾ സമ്പാദിക്കുക. എൻ്റെ ആ സുഹൃത്തിൻ്റെ ആ ബാബുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ബാബു ഇന്നും നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗം വന്നപ്പോൾ എനിക്ക് ഈ ലോകത്തിൻ്റെ ആ നൈമഷികത മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ഞാൻ നേടിയെടുക്കേണ്ടത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. ദൈവം എന്നെ അതിന് ഒരുക്കി. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആ ഒരു അവസരം ലഭിക്കണമെന്നില്ല. എല്ലാവരും രോഗികളായിട്ടല്ലോ മരിക്കുക, ഏത് നിമിഷവും നമ്മുടെയൊക്കെ ജീവിതം തീരില്ലേ. അതുകൊണ്ട് ഈ ബാബു നമ്മോട് പറയുന്ന ഒരു സന്ദേശം ഇതാണ്, എന്നിലൂടെ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം ഇതാണ്, എല്ലാവർക്കും ഇതുപോലെ ഒരുങ്ങുവാനോ നിത്യജീവന് വേണ്ടി കാത്തിരിക്കുവാനോ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്ത് ഇവിടെയായിരിക്കുമ്പോൾ നിത്യജീവന് ഉതകുന്ന വിധത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്കറിയാം നമ്മുടെയൊക്കെ മരണശേഷം നമുക്ക് നമ്മുടെ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ആ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് വചനം യേശു എന്നെ പഠിപ്പിച്ചത് എനിക്കിന്ന് ബോധ്യമുണ്ട്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് എന്താണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. വളരെ രസകരമായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു സംഭവമാണ് അത്. ഞാനൊരു ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു 6 വർഷം അവിടെ ആയിരുന്നപ്പോൾ അവിടെ നിന്നുള്ള യാത്രയയപ്പ് നടക്കുകയാണ്. ആ യാത്രയയപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു പാരിഷ് ഹോള്, ഒരു സൺഡേ സ്കൂൾ അങ്ങനെയുള്ളതൊക്കെ പണിത് അതിൻ്റെയൊക്കെ ഒരു വെഞ്ചിരിപ്പും യാത്രയയപ്പും ഒക്കെ ഒന്നിച്ചാണ്, വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ ഈ യാത്രയയപ്പ് സന്ദേശത്തിൽ ഇങ്ങനെ കൈക്കാരൻ, അതുപോലെ തന്നെ അത് ബിഷപ്പുണ്ടായിരുന്നു, ബിഷപ്പ്, എൻ്റെ പ്രോൺഷ്യാൾ, എല്ലാവരും ഇങ്ങനെ വന്ന് വികാരിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദിവസം. അതിൻ്റെ അവസാനത്തിൽ ഞാൻ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ഈ ഉറക്കത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ട് കിടന്നത് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോ. ഉറക്കത്തിൽ ഞാനൊരു ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നം ഇതാണ്, ഞാനൊരു ഒരു മരണ ഒരു ശവപ്പെട്ടിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുമ്പോൾ ഒരു മാലാഖയും എൻ്റെ ആത്മാവും കൂടെ അടുത്തിരിപ്പുണ്ട്. ഈ മാലാഖ കുറേ നേരം ഈ ഫ്യൂണറലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലുക. സ്വർഗത്തിൻ്റെ ആ ഒരു ചിത്രമൊക്കെ അന്ന് ഞാനിങ്ങനെ ഈ സ്വപ്നത്തിൽ കണ്ടത് ഓർക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ എന്നോട് പറഞ്ഞു, കടന്നു വരിക. ഞാൻ അങ്ങ് കടന്നു ചെന്നതും ഈ സ്വർഗം മുഴുവൻ ഇങ്ങനെ തുറക്കപ്പെട്ട് കോടിക്കണക്കിന് മനുഷ്യർ, ക്രിസ്റ്റലിൻ്റെ തിളക്കമുള്ള മനുഷ്യർ, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഫാദർ ജോയ് വരുന്നു ആഘോഷത്തോടുകൂടി സ്വീകരിക്കുക. അങ്ങനെ എല്ലായിടത്തും ഒരു ഉത്സവ പ്രതീതിയാണ്, ആനന്ദത്തിൻ്റെ നിറവ്. ഇവിടെ പത്രോസ് എന്നോട് പറയുകയാണ്, അച്ഛൻ മുന്നോട്ട് പോവുക, ഓരോ കസേരയിലും പേരെഴുതി വെച്ചിട്ടുണ്ട്, അച്ഛൻ്റെ പേര് നോക്കി അവിടെ പോയി ഇരുന്നു കൊള്ളുക. ഞാനിങ്ങനെ മുന്നോട്ട് പോയി ആദ്യത്തെ നിരയിൽ തന്നെ പോയി ഞാൻ നോക്കി, അച്ഛന്മാരൊക്കെ അല്ലേ മുമ്പിലാണെന്ന് വിചാരിച്ച് ആദ്യത്തെ നിരയിൽ പോയി നോക്കി. അവിടെ നിരയിൽ നോക്കിയിട്ട് എൻ്റെ പേര് കാണില്ല. രണ്ടാമത്തെ നിരയിലേക്കായി, മൂന്നാമത്തെ നിരയിലേക്കായി, നിരകളിങ്ങനെ മാറി മാറി വരികയാണ്, എൻ്റെ പേര് കാണലില്ല. അവസാനം ഞാൻ നോക്കിയപ്പോൾ ഇനി 3-4 നിരയും കൂടി ഉള്ളു. ദൈവമേ, ഇനി പേരുണ്ടാവില്ല, ജനം മുഴുവൻ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കണം, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു മണിയടി കേൾക്കുക. ദൈവമേ, സമയം കഴിഞ്ഞോ എന്ന് വിചാരിച്ച് ഞെട്ടുമ്പോഴാണ് മനസ്സിലാക്കുക, അത് രാവിലെ 5:30 മണിയടിച്ചതാണ്. അപ്പോഴാണ് മനസ്സിലാക്കുക അത് സ്വപ്നമായിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ വയർത്ത് അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കപ്പ്യാരൊരു ബഹുമാനം തോന്നിയത്. ആ സമയത്ത് ആ മനുഷ്യൻ ആ മണിയടിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റും കൂടി ആ സ്വപ്നം നീണ്ടുപോയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു സീറ്റില്ല എന്നുള്ള ബോധ്യത്തിൽ നിരാശപ്പെട്ട ആ മനുഷ്യരുടെ മുമ്പിൽ കൂടി ഇറങ്ങിപ്പോരേണ്ടി വന്നേനെ. ഞാൻ അന്ന് ആ കപ്പ്യാർക്ക് ഒരു 500 രൂപ സമ്മാനം കൊടുത്തു, അത്രയ്ക്ക് സന്തോഷമായിരിക്കും.
പക്ഷെ അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോക ജീവിതമൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കായിട്ടൊരു കസേരയില്ലാതെ ഇറങ്ങിപ്പോരേണ്ട അവസ്ഥകൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ലോകത്ത് ഇന്ന് ആയിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഈ ലോക ജീവിതത്തിന് ശേഷം കാത്തിരിക്കുന്ന ഒരു നിത്യജീവനെ കുറിച്ചാണ്. ആ നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഇന്ന് ഞാൻ എന്താണ്, എന്ത് വിശ്വസ്തതയാണ് എൻ്റെ ജീവിതത്തോടെ ഞാൻ കാണിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ദിവസമാണ്. ബൈബിളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മരണം കഴിഞ്ഞിട്ട് ഈ ധനവാൻ ഈ അഗ്നികുണ്ഡത്തിലായിരിക്കുമ്പോൾ അബ്രാഹത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത് സംഭവിച്ചു പോയി, എന്നാൽ എൻ്റെ സഹോദരങ്ങൾ അവർ ലോകത്താണ്, നീ ഒന്ന് ലാസറിനെ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വിട്, അവരെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടട്ടെ. ഇവിടെ അബ്രാഹം ഈ ധനവാന് കൊടുക്കുന്ന ഉത്തരം ഇതാണ്, അവന് പ്രവാചകന്മാരുണ്ട്, അവന് വചനമുണ്ട്, അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രവാചകന്മാരും വചനമൊക്കെ ഉണ്ട്, അതനുസരിച്ച് അവർ ജീവിക്കട്ടെ. അത് മനസ്സിലാകാത്തവർക്ക് ഇനി മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചാലും അവിടെ മാറ്റം വരാൻ പോണില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ മനുഷ്യരായി മാറിക്കൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്റ്റക്കായി പോകുന്നൊരവസ്ഥയുണ്ട്. ഇവിടെയാണ് വചനം നമ്മോട് പറയുക, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ജോബിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. ബൈബിളിലെ ജോബിൻ്റെ പുസ്തകം, ഈ ജോബിൻ്റെ പുസ്തകത്തിലും ആ ജോബ് അല്ലെങ്കിൽ ജോബിലെ ആ ഒരു ബുക്കിൻ്റെ സന്ദേശം, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ദൈവം കൃപ ചൊരിഞ്ഞ സമയത്ത് ജോബ്, ഭാര്യ, മക്കള് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. എന്നാൽ പെട്ടെന്ന് തകർച്ചകൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, സമ്പത്തുകൾ നഷ്ടപ്പെടുമ്പോൾ മനോഭാവത്തിൽ മാറ്റം വരികയാണ്. ജോബിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞു വന്നപ്പോൾ, സമ്പത്ത് നിറഞ്ഞു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ജോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. എല്ലാവരും ഇങ്ങനെ ജോബിനെ പ്രകീർത്തിക്കുകയാണ്, നിന്റെ ആ നീതി കൊണ്ട് ദൈവം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കണം, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ജോബിൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, മരണങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജോബിനെ തള്ളിപ്പറയുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഭാര്യ പറയണു, എന്തിന് നിങ്ങൾ ഇനിയും ദൈവത്തെ ആരാധിച്ച് ജീവിക്കണം, ശപിച്ചിട്ട്, ദൈവത്തെ ശപിച്ചിട്ട് നിങ്ങൾക്ക് മരിച്ചുകൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ മാത്രമായി മാറുമ്പോൾ സംഭവിക്കുന്ന ചില അധംപതനങ്ങളാണിത്. ഇവിടെ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അതേസമയത്ത് ദൈവം കൃപ ഇങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെ പോയപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അർത്ഥമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാര്യ നോക്കുമ്പോൾ കാണുക, ഈ ഭർത്താവ് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണ്, പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അനീതി മാത്രം, ഒന്നും നീതിയായിട്ട് ലഭിക്കുന്നില്ല, സമ്പത്ത് നഷ്ടപ്പെടുന്നു, രോഗബാധിതനായിത്തീരുന്നു, എല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ. ഭാര്യ തൻ്റെ ഈ ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തണം, നീതി കാണിക്കാത്ത ദൈവത്തോട് എന്തിന് നിങ്ങൾ നീതി കാണിക്കണം.
നിങ്ങൾക്ക് ശപിച്ചിട്ട് ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചുകൂടെ? ലോകത്തിൻ്റെതായ അരൂപി നമ്മിൽ നിറയുമ്പോൾ നമ്മളിങ്ങനെ ലൗകികരായി മാറും. നമ്മുടെ പ്രാർത്ഥനകൾ പലതും ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ളതായിട്ട് മാറും. ഇവിടെയാണ് ജോബ് ഭാര്യയോട് പറയുകയാണ്, നീ എന്ത് ഭോഷത്തമായി പറയുക, ദൈവം തന്നതല്ലാതെ നമുക്കെന്തെങ്കിലും ഉണ്ടോ? ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതാണ് ജോബിന് അപ്പോൾ ഭാര്യ ഉപദേശിക്കാനുണ്ടായത്. ജോബിൻ്റെ തന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ വരുന്നത് അത് കുറേ സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വലിയ കൂട്ടുകാരായിട്ടാണ് വരിക. എന്നിട്ട് അവർ ദൈവത്തിന് വേണ്ടി വാദം പിടിക്കുകയാണ്, ആ ദൈവത്തിന് വേണ്ടി വാദിക്കുകയാണ്. ദൈവത്തിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് അവർ പറയുന്ന ഇതാണ്, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, അതുകൊണ്ട് തന്നെ തെറ്റുപറ്റാൻ സാധ്യതയുള്ള നിനക്കാണ്, നീ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ദൈവം ഇങ്ങനെ നിന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നീ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കാൽക്കൽ പോയി വീഴ്, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീതിമാനായ ജോബ് ഈ സുഹൃത്തുക്കളോട് മല്ലടിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും അനീതി പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ കൽപ്പനകൾ പാലിച്ച് ജീവിച്ച വ്യക്തിയാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഞാൻ ചെയ്യാത്ത കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ സുഹൃത്തുക്കളെ പറഞ്ഞയക്കുന്ന ഒരു ജോബിനെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇവിടെ ഈ സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് ദൈവത്തിന് പക്ഷം ചേർന്നുകൊണ്ട് ദൈവം എപ്പോഴും നീതിമാനാണ്, അതേസമയത്ത് നിനക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് തകർച്ച വന്നിട്ടുണ്ട്, അതിന് കാരണം നീ പാപം ചെയ്തിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും തകർച്ചകൾ വരുമ്പോൾ ഇതുപോലെയുള്ള പല ഉപദേശങ്ങളും നമ്മിലേക്ക് ലഭിക്കും. നീ ചെയ്ത പാപത്തിൻ്റെയാണ്, നിൻ്റെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെയാണ്. ശരിയാണ്, നമുക്ക് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ചെയ്യണം. പക്ഷേ ഏതെങ്കിലും ഒരു തകർച്ച, ലോകത്തിൻ്റെ കണ്ണിൽ ഒരു തകർച്ച വരുമ്പോൾ, അത് സാമ്പത്തികമായി ഞെരുക്കമാകാം, അത് രോഗമാവാം, അപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നും ആ ശിക്ഷയ്ക്ക് കാരണം നീ പാപത്തിന് അടിമപ്പെട്ടു പോയതാണെന്നും, നീ ഇല്ലാത്ത പാപം, ഓർക്കാത്ത പാപം പോലും നീ ഏറ്റുപറഞ്ഞ് ദൈവത്തെ പ്രീതിപ്പെടുത്തു എന്നെല്ലാം ഉപദേശിക്കുന്ന ആ ഉപദേശം ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു ദൈവികമായ ഉപദേശമല്ല, അത് ഈ ലോകത്തിൻ്റെ അരൂപി നയിക്കുന്നവരുടെ ഉപദേശമാണ്. സഹനം എപ്പോഴും ശിക്ഷയാണെന്നും, സമ്പത്ത് കിട്ടണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കണമെന്നുമെല്ലാമുള്ള ലോകത്തിൻ്റെ ഒരു ചിന്താഗതി. ഈ ഒരു ചിന്താഗതിയാണ് ഈ ജോബ് തിരുത്തുക. ജോബ് പറയുകയാണ്, അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഇല്ലാത്ത ചെയ്യാത്ത പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തെ അങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജോബിൻ്റെ പുസ്തകം അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോബിൻ്റെ ആ ഒരു സ്റ്റാൻഡിനെ മഹത്വപ്പെടുത്തുന്നതും ഈ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് അഭിനയിച്ച ഈ കൂട്ടുകാരെയൊക്കെ തള്ളിപ്പറയുന്നു നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ജീവിതത്തിൽ നിത്യതയുടെ ഒരു വശം കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ലോകത്തിൻ്റെ മനുഷ്യരായിത്തീരും. നമ്മളിങ്ങനെ വെറുതെ ഈ സമ്പത്ത് ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്ന ഭൂതങ്ങളായി പലപ്പോഴും മാറും. ഏത് തിന്മയുടെ വഴിയിലൂടെ സമ്പത്ത് സമ്പാദിച്ചിട്ടും അതെല്ലാം ദൈവാനുഗ്രഹമാണെന്ന് നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കാം. ബാബു നമ്മിലൂടെ നമുക്ക് പറഞ്ഞു തന്നൊരു സന്ദേശമുണ്ട്. ഒരു ഗർഭസ്ഥ ശിശു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം, അതൊരു പക്ഷേ 10, 40, 50 കൂടി വന്നാൽ 100, 110 ഒക്കെ ആവാം, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ഒരു അമ്മയുടെ ഉദരത്തിലായ ഒരു കുഞ്ഞിൻ്റെ 9 മാസം പോലെയാണ്.
അതിന് ശേഷമുള്ളൊരു ജീവിതമാണ് വലിയ ജീവിതം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ഈ മരണത്തിന് ശേഷമുള്ള നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് പ്രധാനപ്പെട്ടത്. അതിനൊരുങ്ങുവാൻ വേണ്ടി തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ ലോക ജീവിതം. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അതൊരുപക്ഷേ ഒരു വൈദികൻ ആയും ദൈവത്തെ മഹത്വപ്പെടുത്താനാവാം, അതൊരു കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനാവാം, ഏത് മാർഗമാണോ ദൈവം നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുക അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നിത്യതയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പി നാം എവിടെയാണോ ആ ഇടത്ത് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചിട്ട് ദൈവമേ ഈ ലോക ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനം ഞങ്ങളോട് ചോദിക്കുന്നു, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? കർത്താവേ, ഞങ്ങൾ ഈ ലോക ജീവിതം മുഴുവൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിൽ എത്ര ശോചനീയമാണ് ഞങ്ങളുടെ അന്ത്യം. ഈ ഒരു സത്യം ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ദൈവവചനം പാലിച്ച് കൽപ്പനകൾ പാലിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിത്യ കിരീടം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.